ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിത്തെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ക്രമസമാധാനത്തിന്റെ ചുമതല പോലീസ് സേനയിൽ നിക്ഷിപ്തമാണ്. അതിനാൽ കുറ്റം കണ്ടുപിടിക്കലും തടയലുമെല്ലാം പോലീസിന്റെ ചുമതലയാണ്. ജനങ്ങൾ നിയമം കയ്യിലെടുത്ത് കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന സ്ഥിതി ഉണ്ടാവരുത്. ഇത് അനുവദിച്ചാൽ ആധുനിക സമൂഹം അരാജകത്വത്തിലേക്ക് വഴുതി വീഴും. പ്രധാന വാർത്തകളിലേക്ക്. കൊടിയത്തൂർ സദാചാര കൊലക്കേസ് പ്രതികൾക്ക് ജീവപര്യന്തം. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് കോടതി വിലയിരുത്തൽ. LDYF അനിശ്ചിതകാല നിരാഹാര സമരം. പ്രതിരണ ജാഥയ്ക്ക് നഗരത്തിലെ വിവിധയിടങ്ങളിൽ സ്വീകരണം. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് BSNL ജീവനക്കാർ കൂട്ടധർണ നടത്തി. വാർത്തകൾ വിശദമായി. കൊടിയത്തൂർ സദാചാര കൊലക്കേസ് പ്രതികൾക്ക് ജീവപര്യന്തം തടവ്. കോടതി അപൂർവങ്ങളിൽ അപൂർവങ്ങളല്ലെന്ന് വിലയിരുത്തിയ കേസിലാണ് ജീവപര്യന്തം തടവ്. 9 പ്രതികളും ജീവപര്യന്തം തടവിനു പുറമെ ഒരു വർഷം കഠിന തടവും അനുഭവിക്കണം. 2011 നവംബർ 9 നാടിനെ നടുക്കിയ കൊലപാതകം നടത്തിയത്. കൊടിയത്തൂർ സദാചാര കൊലക്കേസിൽ പ്രതികളായ 9 പേർക്കും കോടതി ജീവപര്യന്തം തടവിന് വിധിച്ചു. പ്രതികൾക്ക് 15,000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴയും ചുമത്തി. കോഴിക്കോട്ടെ സ്പെഷ്യൽ അഡീഷണൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് വിചാരണ കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് പ്രതികൾക്ക് ശിക്ഷ ജീവപര്യന്തമാക്കിയത്. കൂടാതെ ഒരു വർഷം കഠിന തടവും വിധിച്ചിട്ടുണ്ട്. കൊലപാതകം, ഗൂഢാലോചന, സംഘം ചേരൽ, ആയുധം കൈവശം വെക്കൽ എന്നിവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയ കേസ്. 1 പ്രതി അബ്ദുൾ റഹ്മാൻ, 3 പ്രതി അബ്ദുൾ കരീം, 4 പ്രതി കോട്ടമൽ നാസർ എന്നിവർക്ക് 25,000 രൂപയാണ് പിഴ. മറ്റു പ്രതികൾ 50,000 രൂപ പിഴയും നൽകണം. വിധിന്യായത്തിൽ പ്രധാനമായി പറഞ്ഞ ഇത് മാത്രമേ ഉള്ളൂ. റെയറസ്റ്റ് ഓഫ് റെയർ കേസ് അല്ലാത്തത് കാരണം ലൈഫ് ജീവപര്യന്തം ആവശ്യമുള്ളൂ, വധശിക്ഷയുടെ ആവശ്യമില്ല. അതാണ് പ്രധാനമായിട്ട് വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിഴയുമായി 2 ലക്ഷം രൂപയാണ് പിഴ വിധിച്ചിരിക്കുന്നത്. അതല്ലാതെ എല്ലാ 1, 3, 4 പ്രതികൾക്ക് 25,000 രൂപ പിഴയും ബാക്കിയുള്ള 5, 6, 8, 9, 10, 11 പ്രതികൾക്ക് 50,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. പിഴ അടയ്ക്കാത്ത പക്ഷം തടവിന് വിധിച്ചിട്ടുണ്ട്. പിഴത്തുകയിൽ നിന്ന് 2 ലക്ഷം രൂപ ഷഹീദ് ബാവയുടെ അച്ഛന് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. മാറാട് പ്രത്യേക കോടതി ജഡ്ജി എസ് കൃഷ്ണകുമാറാണ് വിധി പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ 14 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല സമരത്തിന്റെ പ്രചരണാർത്ഥം നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ലിങ്ക് റോഡ് പരിസരത്ത് സ്വീകരണം നൽകി. AYF സൗത്ത് മണ്ഡലം സെക്രട്ടറി അനിൽ സ്വീകരണ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. അഡ്വൈസ് മെമ്മോ കിട്ടിയ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഉടൻ നിയമനം നൽകുക, നിയമന നിരോധനം പിൻവലിക്കുക, തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കുക, പെൻഷൻ പ്രായം ഉയർത്താനുള്ള നീക്കം ഉപേക്ഷിക്കുക, അന്യായ നികുതി വർധന പിൻവലിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി 14 ഒക്ടോബർ മുതൽ ഇടതുപക്ഷ ജനാധിപത്യ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല നിരാഹാരത്തിന്റെ പ്രചരണാർത്ഥമാണ് ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായത്. ലിങ്ക് റോഡ് പരിസരത്ത് നൽകിയ സ്വീകരണത്തിൽ AIYF സൗത്ത് മണ്ഡലം സെക്രട്ടറി അനിൽ അധ്യക്ഷം വഹിച്ചു. ജാഥ ലീഡർ, AIYF ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഗവാസ്, മുൻ MLA MK പ്രേംനാഥ്, ഷിജിത്ത്, SK സജീഷ്, അബ്ദുള്ള എന്നിവർ സംബന്ധിച്ചു. കേരളത്തിന്റെ PSC യുടെ ചട്ടങ്ങൾ പറയുന്നു
ബി എസ് എൻ എൽ ജീവനക്കാർ അഖിലേന്ത്യാ വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങളും കൂട്ടധർണയും നടത്തി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിർത്തുക, ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തിരിച്ചു നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. മാനാഞ്ചിറ ജി എം ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം അഡ്വക്കേറ്റ് എം രാജൻ ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിർത്തുക, ജീവനക്കാരുടെ നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ തിരിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി എസ് എൻ എൽ ജീവനക്കാർ അഖിലേന്ത്യാ വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങളും കൂട്ടധർണയും സംഘടിപ്പിച്ചു. സമരം ചെയ്ത എല്ലാ ആളുകൾക്കും റൈറ്റ് ആണ്. ഞാൻ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു യൂണിയന്റെ കോൾ ആണെങ്കിൽ യൂണിയന്റെ മെമ്പർ എന്ന നിലയ്ക്ക് അത് ചെയ്യും. യൂണിയന്റെ കോൾ ഇല്ലെങ്കിലോ നമ്മളതിന് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആ ചെയ്യാത്ത ആളുകളുടെ ശമ്പളം ഇവിടെ പിടിച്ചു വെച്ച് അവർക്കത് കൊടുക്കാതിരിക്കുക, നമ്മൾ നേരത്തെ കത്ത് കൊടുത്തതാണ്, നമ്മൾ യൂണിയൻ ആ സമരത്തിലില്ല. അപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ ഇവിടെ എത്ര മോഹം ഉണ്ടായിരുന്നു ഇവിടുത്തെ ജീവനക്കാർക്ക്. നമ്മൾ എത്രത്തോളം ആളുകളുടെ പൈസ കട്ട് ചെയ്യുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. നമ്മൾ വീണ്ടും കത്ത് കൊടുത്ത് ഇ ജി എമ്മിനെ കണ്ട് അതിനുശേഷമാണ് പലർക്കും ഇത് വിട്ടുള്ളത്. മാനാഞ്ചിറ ജി എം ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ അഡ്വക്കേറ്റ് എം രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സി കെ സുരേന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ജില്ലാ സെക്രട്ടറി എം നാരായണൻ, മുൻ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി എം കെ ബീരാൻ, മുൻ സംസ്ഥാന സെക്രട്ടറി എം ജനാർദ്ദനൻ നായർ, പി കെ വേലായുധൻ, വി പി അരവിന്ദാക്ഷൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആകാംക്ഷയും ആവേശവും തിരതല്ലിയ രംഗങ്ങൾക്കൊടുവിൽ കുട്ടി ശാസ്ത്രജ്ഞരുടെ ജലറോക്കറ്റുകൾ ആകാശം പുലുകി. കുഞ്ഞു ശാസ്ത്രജ്ഞരുടെ അറിവും വിജ്ഞാനവും തെളിയിക്കുന്നതായിരുന്നു ലോക ബഹിരാകാശ വാരാചരണത്തോടനുബന്ധിച്ച് നടത്തിയ ജലറോക്കറ്റ് വിക്ഷേപണം. 7, 6, 5, 4, 3, 2, 1. ഇന്ത്യ നിറയ്ക്കുമ്പോൾ മുതൽ ശ്വാസം പിടിച്ചിരിക്കുകയായിരുന്നു അവർ. കൌണ്ടൌൺ തുടങ്ങിയപ്പോൾ ഹൃദയമിടിപ്പ് ഉച്ചസ്ഥായിലായി. കൌണ്ടൌൺ പൂർത്തിയായി റോക്കറ്റ് ആകാശത്തെ കുതിച്ചുയർന്നു. താഴെ മാനത്തേക്ക് നോക്കി നിൽക്കുന്ന 33 വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് റോക്കറ്റിനോടൊപ്പം ആകാശത്തേക്ക് കുതിച്ചത്. വിജയകരമായി വിക്ഷേപണം പൂർത്തിയാക്കി തിരിച്ചുവരുന്ന റോക്കറ്റുകളെ ആർവത്തോടെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചത്. ലോക ബഹിരാകാശ വാരത്തോടനുബന്ധിച്ച് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ നടന്ന റോക്കറ്റ് വിക്ഷേപണ ശില്പശാലയിലാണ് വിദ്യാർത്ഥികൾ റോക്കറ്റ് വിട്ടത്. ഒഴിഞ്ഞ ബോട്ടിലും കാർഡ്ബോർഡ് കഷണങ്ങളും ചാർട്ട്പേപ്പറും കുറച്ചു മതിയും ഉപയോഗിച്ചാണ് ജലറോക്കറ്റ് നിർമ്മിച്ചത്. ജലമായിരുന്നു ഇന്ധനം. ബോട്ടിലിന്റെ ഒരു ഭാഗത്ത് കോണാകൃതിയിൽ ചാർട്ട്പേപ്പർ ഒട്ടിച്ചു. വിക്ഷേപണത്തിന് ദിശ കൃത്യമാക്കാൻ അതിനകത്ത് മൈദ നിറച്ചു. ബോട്ടിലിന്റെ വശങ്ങളിൽ കാർഡ്ബോർഡ് മുറിച്ച് ഒട്ടിച്ച് ചിറകുകളാക്കി. നിർമ്മാണം പൂർത്തിയായ ജലറോക്കറ്റ് ഒരിടത്ത് ഉറപ്പിച്ചു നിർത്തി. തുടർന്ന് ബോട്ടിലിന്റെ വായ്ഭാഗത്തുകൂടെ രണ്ട് പൈപ്പുകൾ കടത്തിവിട്ട് യന്ത്രത്തിന്റെ സഹായത്തോടെ പകുതി വെള്ളവും പകുതി വായുവും നിറച്ചു. സ്വിച്ച് ഓണാക്കുമ്പോൾ ബോട്ടിലിനെ ഘടിപ്പിച്ചു നിർത്തിയ ഭാഗം വേർപ്പെടുകയും വായുവിന്റെ മർദ്ദം കൊണ്ട് ജലറോക്കറ്റ് കുതിച്ചുരയുകയും ചെയ്തു. ന്യൂട്ടന്റെ 3 ചലമനിയനം അടിസ്ഥാനമാക്കിയായിരുന്നു വിക്ഷേപണം. നഗരത്തിലെ 11 വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. പ്ലാനറ്റോറിയം എഡ്യൂക്കേഷൻ ഓഫീസർ കെ എം സുനിലും ടെക്നിക്കൽ ഓഫീസർ ജയന്ത് ഗാംഗുലിയുമാണ് ശില്പശാല നയിച്ചത്. മുന്നിയൂരിലെ അനീഷ് മാസ്റ്ററുടെ മരണത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അധ്യാപകരും ജീവനക്കാരും എഫ് എസ് സി ടി ഒ നേതൃത്വത്തിൽ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ കെ എസ് ടി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരും ജീവനക്കാരും എഫ് എസ് ഇ ടി ഒ നേതൃത്വത്തിൽ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. മുന്നിയൂരിലെ അനീഷ് മാസ്റ്ററുടെ മരണം സമഗ്രാന്വേഷണം നടത്തുക, മരണത്തിന് ഉത്തരവാദികളായവരുടെ പേരിൽ കേസെടുക്കുക, ആശ്രിതർക്ക് സർക്കാർ സർവീസിൽ ജോലി നൽകുക, സ്വകാര്യ മാനേജ്മെന്റിന്റെ ശിക്ഷണാധികാരം എടുത്തുകളയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ കെ എസ് ടി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കെ ജി എൻ എ സംസ്ഥാന പ്രസിഡന്റ് പി ഉഷാദേവി, എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ രാജചന്ദ്രൻ, കെ ജി ഒ എ ജില്ലാ സെക്രട്ടറി പി പി സുധാകരൻ, പി സത്യൻ, പി പി ശ്രീജിത്ത്, എഫ് എസ് ഇ ടി ഒ ജില്ലാ പ്രസിഡന്റ് ആർ വി അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. വിശ്വാസം അടിത്തെറ്റാത്ത പാദങ്ങൾ പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. വിശ്വാസം അടിത്തെറ്റാത്ത പാദങ്ങൾ പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം.
My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. 30 ടെലിവിഷൻ പ്രതിഭകളെ ആദരിച്ചും സംഗീത വിരുന്ന് നടത്തിയും മലയാള ടെലിവിഷൻ സംരക്ഷണത്തിന്റെ 30 വാർഷികം ആഘോഷിച്ചു. മലയാളം ടെലിവിഷൻ വ്യൂവേഴ്സ് ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ്, ഫൗണ്ടേഷൻ ഫോർ ആർട്ട് കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, ആക്റ്റീവ് കോഴിക്കോട് എന്നിവയുടെ നേതൃത്വത്തിലാണ് ദൃശ്യോത്സവം എന്ന പേരിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. മലയാള ടെലിവിഷൻ സംപ്രേഷണത്തിന്റെ 30 വാർഷികം മലബാറിലെ 30 ടെലിവിഷൻ പ്രതിഭകളെ ആദരിച്ചും സംഗീത വിരുന്ന് നടത്തിയും ആഘോഷിച്ചു. മലയാളം ടെലിവിഷൻ വ്യൂവേഴ്സ് അസോസിയേഷൻ, ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ്, ഫൗണ്ടേഷൻ ഫോർ ആർട്സ് കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, ആക്റ്റീവ് കോഴിക്കോട്, അക്ഷരം നക്ഷത്ര മാസിക എന്നിവ ചേർന്നാണ് ദൃശ്യോത്സവം എന്ന പേരിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. പുരുഷൻ കടലുണ്ടി എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പി വി ഗംഗാധരൻ അധ്യക്ഷം വഹിച്ചു. മനോരമ ന്യൂസിലെ പ്രസാദ് കണ്ണൻ, ഏഷ്യാനെറ്റിലെ എൻ കെ രവീന്ദ്രൻ, അമൃത ടിവിയിലെ ദീപക് ധർമ്മടം, സംവിധായകരായ അലി അക്ബർ, പി കെ ബാബുരാജ്, തിരക്കഥാകൃത്ത് ശത്രുഘ്നൻ, വിക്രമൻ നായർ, നടി ഗിരിജ രവീന്ദ്രൻ, നടന്മാരായ വിനോദ് കോവൂർ, രാഘവൻ പുറക്കോട്ട് തുടങ്ങി 30 പ്രതിഭകളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ഇവർക്ക് പുരസ്കാരവും പ്രശസ്തി പത്രവും സമ്മാനിച്ചു. ടെലിവിഷൻ ചാനലുകൾ നടത്തിയ സംഗീത പരിപാടികളിൽ വിജയികളായ സംഗീത പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് വി പി മോഹൻദാസ്, ജനറൽ കൺവീനർ റഹീം പൂവാട്ടുപറമ്പ്, വൈസ് ചെയർമാൻമാരായ റോയ് മണപ്പള്ളി, പി വേണുഗോപാൽ, കെ പത്മകുമാർ, കൺവീനർ എ കെ മുഹമ്മദ് അലി, ട്രഷറർ വിജയൻ ആലപ്രത്ത്, നടി കോഴിക്കോട് ശാരദ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന ഗാനമേളയിൽ അജിത് നാരായണൻ, അമ്പിളി ശ്രീനിവാസ്, സലീഷ് ശ്യാം, മെറിൻ ഗ്രിഗറി, രാഹുൽ സത്യനാഥ്, കെ ആർ സാധിക എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ഒക്ടോബർ 9 ദേശീയ തപാൽ ദിനം. സന്ദേശവാഹകർക്കും സന്ദേശകാവ്യങ്ങൾക്കും ശേഷം സാധാരണക്കാരനെ ഇന്നുമേറെ ആശ്വാസകരമാവുകയാണ് ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ്. സമൂഹം നൂതന സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുമ്പോഴും തപാൽ വകുപ്പ് അതിന്റെ ചൈത്രയാത്ര തുടരുകയാണ്. ഒരു റിപ്പോർട്ടിലേക്ക്. ഒക്ടോബർ 9 ദേശീയ തപാൽ ദിനം. വാർത്താവിനിമയത്തിന് ഒട്ടനവധി നൂതന സാങ്കേതിക വിദ്യകൾ നാം സായുത്തമാക്കിയെങ്കിലും സമൂഹം ഇന്നും ഏറെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. പുരാണങ്ങളിലും ചരിത്രങ്ങളിലും സന്ദേശകാവ്യങ്ങളും സന്ദേശവാഹകരും ചിരപ്രതിഷ്ഠ നേടിയിരുന്നു. മയൂഖ സന്ദേശം, മേഘസന്ദേശം എന്നീ കൃതികൾ മലയാളത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് മാറ്റുകൂട്ടിയവയാണ്. 1854 ഒക്ടോബറിലാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഔദ്യോഗികമായി നിലവിൽ വന്നത്. അഞ്ചലോട്ടക്കാരൻ കൊണ്ടുവരുന്ന കത്തുകളിലെ പ്രതീക്ഷയുടെയും ആകാംക്ഷയുടെയും മുൾമുനകൾ നിറഞ്ഞ വരികൾ മനുഷ്യ മനസ്സുകളുടെ ബന്ധത്തെ കൂടുതൽ അടുപ്പിച്ചു. 1880 തപാൽ വകുപ്പ് ആദ്യമായി മണി ഓർഡർ സംവിധാനം നടപ്പാക്കിയതോടെ സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് പുതിയ മാനം നൽകി. പക്ഷേ ഏറെ കൗതുകകരമെന്ന് പറയട്ടെ, 1911 ഫെബ്രുവരി 18 അന്റാർട്ടിക്കയിലും ഇന്ത്യ പോസ്റ്റൽ സർവീസ് ആരംഭിച്ചു. ഇത് ഇന്നും ഭാരതീയ തപാൽ വകുപ്പിന്റെ അഭിമാനമാണ്. ഇനിയും ഏറെ സവിശേഷതകളാണ് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനുള്ളത്. ആദ്യമായി പോസ്റ്റ് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തിത്വം മഹാത്മാഗാന്ധിയുടേതാണ്. ആദ്യത്തെ വനിതാ സ്റ്റാമ്പ് കവയിത്രി മീരാബായിയുടേതും പ്രഥമ മലയാളി വനിത വാഴ്ത്തപ്പെട്ട അൽഫോൺസമ്മയുടേതാണ്. ജനമനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ തപാൽ വകുപ്പ് 160 വർഷം പിന്നിട്ട് ചൈത്രയാത്ര തുടരുകയാണ്. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം പോലീസ് ക്ലബിൽ സംഘടിപ്പിച്ചു. IUML ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ഡികശാല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം പോലീസ് ക്ലബ് ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത്. IUML ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ഡികശാല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ കരുതുന്നവർ ഒരുപാട് സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതെങ്ങനെ വന്നു എന്നും അറിയില്ല. SEU ജില്ലാ പ്രസിഡന്റ് GM മുഹമ്മദ് മുസ്തഫ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് നസീം ഹരിപ്പാട്, SDU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM ഹനീഫ, MSF ജില്ലാ പ്രസിഡന്റ് മിസ്ബാഹ് കീഴരിയൂർ, SEU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമ്പലപ്പുഴ ശ്രീകുമാർ, ജില്ലാ സെക്രട്ടറി അഷ്റഫ് മാവൂർ, അഷ്റഫ് കാരന്തൂർ എന്നിവർ സംസാരിച്ചു. സംരക്ഷിക്കപ്പെടേണ്ട സിവിൽ സർവീസ് എന്ന സമ്മേളന പ്രമേയം സംസ്ഥാന സെക്രട്ടറി സിബി മുഹമ്മദ് അവതരിപ്പിച്ചു. തപാൽ തൊഴിലാളി നേതാവ് കെ രാമമൂർത്തിയെ ആദരിച്ചു. FNPO കാലിക്കറ്റ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് MK ബീരാൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിച്ചവർക്ക് യാത്രയയപ്പ് നൽകി.
എഫ് എൻ പി ഒ കാലിക്കറ്റ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ തപാൽ തൊഴിലാളി നേതാവായിരുന്ന കെ രാമമൂർത്തിയുടെ അനുസ്മരണവും യാത്രയപ്പും സംഘടിപ്പിച്ചു. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസ് റിക്രിയേഷൻ ക്ലബ്ബിൽ വെച്ച് നടന്ന പരിപാടി ഐ എൻ ടി ഒ സി ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ ബീരാൻ ഉദ്ഘാടനം ചെയ്തു. വിജയൻ ചേളന്നൂർ അധ്യക്ഷം വഹിച്ചു. ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിച്ച എൻ ജെ മേരി, രവീന്ദ്രൻ, കണാരൻ, കുഞ്ഞൻ, ചന്ദ്രൻ, സരസ്വതി, ശാന്ത, സുമതി എന്നിവർക്ക് യാത്രയപ്പ് നൽകി. കെ രാജൻ, സുരേഷ്, ജനാർദ്ദനൻ നായർ, ശ്രീനിവാസൻ നായർ, സി ഹൈദരാലി എന്നിവർ സംസാരിച്ചു. ഗാന്ധി വാരാഘോഷത്തിന്റെ ഭാഗമായി ഗാന്ധി പീസ് ഫൌണ്ടേഷനും ഗാന്ധി ദർശൻ ക്ലബ്ബും ഗാന്ധിജിയെക്കുറിച്ചുള്ള ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധിജിയുടെ 7 വയസ്സ് മുതൽ മരണം വരെയുള്ള ഫോട്ടോകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഗാന്ധി വാരാഘോഷത്തിന്റെ ഭാഗമായി ഗാന്ധി പീസ് ഫൌണ്ടേഷനും ഗാന്ധി ദർശൻ ക്ലബ്ബും ഗാന്ധിജിയെക്കുറിച്ചുള്ള ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. ഹിമായത്ത് ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രദർശനത്തിൽ മഹാത്മാഗാന്ധിജിയുടെ 7 വയസ്സ് മുതൽ മരണം വരെയുള്ള ഫോട്ടോകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഗാന്ധി പീസ് ഫൌണ്ടേഷന്റെ 200-ലധികം ചിത്രങ്ങളിൽ ഗാന്ധിജിയുടെ കുട്ടിക്കാലം, ഗാന്ധിജി കാണുന്ന 7 തിന്മകൾ, മലബാർ സന്ദർശനത്തിൽ ശ്രീനാരായണ ഗുരുവുമായുള്ള കൂടിക്കാഴ്ച, ഗാന്ധിജിയുടെ 4 മക്കളായ ഹരിലാൽ, മണിലാൽ, രാംദേവ്, ദേവദാസ് എന്നിവരുടെ ഫോട്ടോകളും പ്രദർശനത്തെ മാറ്റുകൂട്ടി. നേരത്തെ ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വി കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു. പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് കോയ, നൂറുദ്ദീൻ മുഹമ്മദ്, ഒ സാജിദ, ശ്രീജ പി എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ഇടറാതെ വിശ്വാസം അടിത്തെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിംഗ് ഓഫ് ഫുട്വെയർസ്. Hi, Casual Jewelry from Malabar Gold and Diamonds. Ona Shamsikalode, Malabar Gold and Diamonds. Celebrate the beauty of life. Idarate, kalidarate. Adichu vishwasam, adithattatha paadangal. Premier, the king of footwears. Vaarthakal thudagunnu. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പാർലമെന്ററി ലിറ്ററസി ക്ലബിന്റെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ പി ജെ ലൂസി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബേപ്പൂരിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പാർലമെന്ററി ലിറ്ററസി ക്ലബിന്റെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി പഠന ക്ലാസ് നടത്തി. പ്രിൻസിപ്പൽ പി ജെ ലൂസി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സാഹിത്യകാരനും ഗാന്ധിയനുമായ പ്രൊഫസർ കാസിം വാടാനപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. നിങ്ങളത് സാക്ഷാത്കരിക്കണം, ഇന്നല്ലെങ്കിൽ എന്നെങ്കിലും സാക്ഷാത്കരിക്കണം. വെറുതെ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് സുഖവാസ കേന്ദ്രങ്ങളിൽ പോയിട്ട് തിരിച്ചു വരിക എന്നുള്ളതിനുപരിയായിട്ട് ചരിത്ര വസ്തുതയെ അപഗ്രഹിക്കാൻ നമുക്ക് സഹായകമായിട്ടുള്ള എല്ലാ ദൃശ്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സന്ദർഭം ഉണ്ടാവണം. എൻ്റെ ആഗ്രഹം, എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ബംഗാളിൽ പോകുമ്പോൾ ഒന്ന് നമ്മുടെ ശാന്തിനികേതൻ കാണുക. മഹാത്മാ പി ടി എ പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ എം വി മുഹമ്മദ് ഷിയാസ്, പി ശശികുമാർ, പി വി പ്രവീൺകുമാർ, കെ നിസാർ, എം ടി ബിനിൽ, എ പി ആമിന ഷെഹല എന്നിവർ സംസാരിച്ചു. ലോക്നായക് ജയപ്രകാശ് നാരായണന്റെ ചരമദിനത്തിന്റെ ഭാഗമായി ഗാന്ധി ഗൃഹത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മുൻ എം എൽ എ എം കെ പ്രേംനാഥ് യോഗം ഉദ്ഘാടനം ചെയ്തു. ലോക്നായക് പ്രകാശ് നാരായണന്റെ 36th ചരമവാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധി പീസ് ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ഗൃഹത്തിൽ അനുസ്മരണ യോഗം നടത്തി. യോഗം മുൻ എം എൽ എ പി കെ പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി പീസ് ഫൌണ്ടേഷൻ പ്രസിഡന്റ് സി കൃഷ്ണമൂസ് അധ്യക്ഷത വഹിച്ചു. ഇ എച്ച് എരി കുഞ്ഞികൃഷ്ണൻ, വി കെ ബാലകൃഷ്ണൻ നായർ, ടി കെ എ അസീസ്, ടി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. സാമൂഹ്യ ശാസ്ത്ര വിജ്ഞാനീയ വിഷയങ്ങളിൽ സ്വതന്ത്ര പഠന ഗവേഷണങ്ങൾക്കായി കുറ്റ്യാടി ആസ്ഥാനമായി ആരംഭിക്കുന്ന ഇബ്നു ഖൽദൂൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന്റെ ഉദ്ഘാടനം 11th ശനിയാഴ്ച കുറ്റ്യാടി ഇസ്ലാമിയ കോളേജ് ക്യാമ്പസിൽ നടക്കും. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സെന്റർ ഫോർ സ്റ്റഡി ആൻഡ് റിസർച്ചിന്റെ ഡയറക്ടറും ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര ശൂറാംഗവുമായ സയ്യിദ് സഹാദത്തുല്ലാ ഹുസൈനി മുഖ്യാതിഥിയായിരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബിക് വിഭാഗവുമായി സഹകരിച്ച് പുളിക്കൽ ജാമിയ സലഫിയ സംഘടിപ്പിക്കുന്ന ദ്വിദിന ദേശീയ ഖുറാൻ സെമിനാർ 11-12 തീയതികളിൽ ജാമിയ സലഫിയ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഖുറാനിക പഠനങ്ങളുടെ വികാസവും വളർച്ചയും എന്ന വിഷയത്തിലാണ് അറബിക് സെമിനാർ നടക്കുക. ജാമിയ സലഫിയ 30th വാർഷികത്തോടനുബന്ധിച്ചാണ് സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ഐ എസ് എം സെക്രട്ടറി നിസാർ ഒളവണ്ണ പറഞ്ഞു.
വണിയ സമുദായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉത്തര കേരള വാണിയ സമുദായ സംഗമം ഒക്ടോബർ 12 കരിപ്പോടി ശ്രീ തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഭുവനേശ്വരി പുരസ്കാര വിതരണം കാസർഗോഡ് എം പി പി കരുണാകരൻ നിർവഹിക്കും. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സമുദായ അംഗങ്ങളെ സംഗമത്തിൽ ആദരിക്കും. കഷ്ടപ്പെടുന്ന പ്രവാസിക്ക് കാരുണ്യത്തിന്റെ കൈത്താങ് എന്ന സന്ദേശവുമായി ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന പ്രവാസി ബൈത്തു റഹ്മകളുടെ ശിലാസ്ഥാപനവും പ്രവാസി കുടുംബസംഗമവും വിവാഹദൂർത്തിനെതിരെ പ്രവാസി സെമിനാറും ഒക്ടോബർ 11 കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ നടക്കും. പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സംഗമത്തിൽ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുക്കുമെന്ന് ജനറൽ സെക്രട്ടറി അബൂബക്കർ അരിമ്പ്ര വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലയാള മനോരമ മുൻ ചീഫ് പ്രൂഫ് റീഡറും സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ സെക്രട്ടറിയുമായ സി സുധാകരന്റെ നിര്യാണത്തിൽ പത്രപ്രവർത്തകർ അനുശോചിച്ചു. പ്രസ് ക്ലബിൽ നടന്ന അനുശോചന യോഗത്തിൽ പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷനായിരുന്നു. കർക്കശക്കാരനായ വഴികാട്ടിയായിരുന്നു സുധാകരേട്ടനെന്ന് കമാൽ വരദൂർ അനുസ്മരിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി ബാലനാരായണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഹരിദാസൻ പാലയിൽ സ്വാഗതം പറഞ്ഞു. സംഘടനാ അംഗങ്ങൾക്ക് മാർഗദർശിയായ സുധാകരേട്ടന്റെ വിയോഗം തീരാ നഷ്ടമാണെന്ന് അനുശോചന യോഗത്തിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു. അറിയിപ്പുകൾ. മനസ്സിന്റെ ശക്തികളെ ഉണർത്തി എങ്ങനെ ജീവിത വിജയം നേടാമെന്ന വിഷയത്തിൽ ബോധപൂർണിമ സൗജന്യ സെമിനാർ നടത്തുന്നു. ഒക്ടോബർ 12 ഞായറാഴ്ച 3 കലായി റോഡിലെ ഹോട്ടൽ കിങ്സ് ഹോട്ടൽ നടക്കുന്ന പരിപാടിയിൽ മനസ്സിന്റെ റീപ്രോഗ്രാം ചെയ്യാനുള്ള ശക്തികളുടെ വിവിധ രീതികൾ പരിചയപ്പെടുത്തുന്നു. മാനസികാരോഗ്യത്തിനായുള്ള ധ്യാന പരിശീലനവും ഉണ്ടായിരിക്കുന്നതാണ്. രജിസ്ട്രേഷനായി 8289828295 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടിയത്തൂർ സദാചാര കൊലക്കേസ് പ്രതികൾക്ക് ജീവപര്യന്തം. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് കോടതി വിലയിരുത്തൽ. LDYF അനിശ്ചിതകാല നിരാഹാര സമരം. പ്രചരണ ജാഥയ്ക്ക് നഗരത്തിലെ വിവിധയിടങ്ങളിൽ സ്വീകരണം. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് BSNL ജീവനക്കാർ കൂട്ടധർണ നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം അടിത്തെറ്റാത്ത പാദങ്ങൾ പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്.